ദ ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് രാത്രി 12 മണിക്ക് പരിശുദ്ധ അമ്മയ്ക്ക് മംഗളവാർത്ത കിട്ടിയ നിമിഷമാണ്. ആ സമയം നമുക്കൊന്നിച്ച് എഫത്ത നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഉണർന്നിരുന്ന മാതാവിനോട് 3 കാര്യങ്ങൾ അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മധ്യസ്ഥം വഹിച്ച് ആ കാര്യങ്ങൾ പരിശുദ്ധ അമ്മ നമുക്ക് സാധിച്ചു തരുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ആദ്യം നമ്മുടെ കർത്താവിൻ്റെ മംഗളവാർത്ത പ്രാർത്ഥന ചൊല്ലേണ്ട ക്രമം. 24 രാത്രി 11:50 മുതൽ 12 മണി വരെ 10 മിനിറ്റ് സമയമാണ് ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത്. ആദ്യം നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:26 മുതൽ 38 വരെയുള്ള വചനം നമുക്ക് വായിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. 6 ഗബ്രിയൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിൻ്റെ മേൽ അവന് എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ദേ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. ദൈവവചനമാണ് നാം കേട്ടത്. കർത്താവ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ വചനം വായിച്ചതിന് ശേഷം കർത്താവിൻ്റെ മാലാഘോഷല്ലേ. നമ്മുടെ ഏറ്റവും അത്യാവശ്യമായ നമ്മുടെ 3 നമുക്ക് സ്നേഹത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചല്ലണമേ. ആമീൻ. 1 ആവശ്യം നമുക്കിപ്പോൾ പറയാം. പ്രത്യേകിച്ച് ഫാദർ ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥന യോജിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും പ്രാർത്ഥനകൾ, ഈ നിമിഷം പ്രാർത്ഥന ആവശ്യമായിട്ടിരിക്കുന്ന എല്ലാവരെയും ഈ പ്രത്യേക നിയോഗത്തിലേക്ക് ചേർത്ത് വെക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും വ്യക്തിപരമായ നിയോഗത്തെ സമർപ്പിക്കുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചല്ലണമേ. ആമേ. 2 നിയോഗം നമുക്ക് സമർപ്പിക്കുമ്പോൾ മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മേ, ആത്മീയവും ഭൗതികവുമായ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാരെ ശക്തി വ്യാപരിക്കുവാൻ കുടുംബ പ്രാർത്ഥനയും കൂതാശയും ഇന്ന് നകന്നു കഴിയുന്ന ഓരോ മക്കളെയും പൂർണ്ണ മാനസാന്തരത്തിന് വേണ്ടി, നല്ലൊരു കുംഭസാരത്തിന് വേണ്ടി, ഈ നോയമ്പിൻ്റെ അവസരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ സഭയിലും സമൂഹത്തിലും കുടുംബങ്ങളിലുമൊക്കെ നിറയുവാൻ, ആത്മീയമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഉന്നമനത്തിനു വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വചന മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചല്ലണമേ. ആമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങളെയും ലോകം മുഴുവനും വേദനിക്കുന്ന എല്ലാവരെയും
ഏതെല്ലാം തരത്തിലെ വേദനകൾ അനുഭവിച്ച് പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നോ, ആർക്കെല്ലാം ഈ നിമിഷം പ്രാർത്ഥന ആവശ്യമായിട്ടുണ്ടോ, അവരെല്ലാം ഈ നിമിഷം കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വദേശത്തും വിദേശത്തും പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. വിവാഹ പ്രായം കഴിഞ്ഞിട്ടും ജീവിതാന്തസ്സിലേക്ക് കടക്കാൻ കഴിയാതെ വേദനിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. സ്വന്തം കുടുംബത്ത് മാനസികമായി ശാരീരികമായി പീഡ അനുഭവിച്ച് സ്വാതന്ത്ര്യമില്ലാതെ വേദനിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. സംസാരിക്കാൻ പോലും സാധിക്കാതെ കിടപ്പ് രോഗികളെ മക്കളെ സമർപ്പിക്കുന്നു. പലതരത്തിൽ അപകടത്തിൽപ്പെട്ട് കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. പരസ്പരം ഭിന്നിപ്പിൻ്റെ അരുവിയാൽ ശത്രുഗണത്തിൽ നിന്നുകൊണ്ട് കർത്താവെ കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം ഭിന്നിച്ച് കഴിയുന്ന മക്കള്, ഭാര്യ ഭർത്താക്കന്മാർ ഭിന്നിച്ച് കഴിയുന്ന മക്കള്, പലതരത്തിലെ കേസുകളും അസ്വസ്ഥകളൊക്കെ ആയിട്ട് കഴിയുന്ന, ലോകസമാധാനം കുടുംബസമാധാനമൊക്കെ കിട്ടുന്ന എല്ലാ ശത്രുക്കളുടെയും പൂർണ്ണ പരാജയത്തിന് വേണ്ടി സഭയും സമൂഹമൊക്കെ ഐശ്വര്യത്തിലും അഭിവൃദ്ധിയിലും വളരുവാൻ ഉയരുവാൻ രാഷ്ട്രീയ നേതാ അധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയൊരു മാനസാന്തരം സഭയിലും സമൂഹത്തിലൊക്കെ ഉണ്ടാകാനായിട്ട് പരിശുദ്ധ അമ്മയുടെ കരം ലോകം ഞങ്ങളിലേക്കും ലോകം മുഴുവനിലേക്കും നിറച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ നിയമം സാധിച്ചു തന്ന് ഞങ്ങളെ സമൃദ്ധിയിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണ മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനുസ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനുസ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനുസ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മൾ ത്രിസന്ധ്യ ജപം ചൊല്ലിന് ശേഷം നമ്മളിനി വായിക്കുന്ന സുവിശേഷം ഇതാണ്. ലൂക്കാടി സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള വചനം തിരുവചനം ചൊല്ലി ഈ പ്രാർത്ഥന നമുക്ക് അവസാനിപ്പിക്കാം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളോടുകൂടെ 3 മാസത്തോളം താമസിച്ചു, പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ.